നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിണറായിയുടെയും കോടിയേരിയുടെയും കോടികളുടെ കള്ളപ്പണം അമേരിക്കയിലേക്ക് കടത്തി എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് ബിലീവേഴ്സ് ചർച്ച് ആസ്ഥാനത്ത് നാൽപ്പതംഗ ഇ ഡി സംഘം നാലിടത്തായി റെയ്ഡ് നടത്തുന്നു എന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് അല്പസമയം മുൻപ് മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നത് കുറ്റിപ്പുഴയിലെ സഭാ ആസ്ഥാനം ഓഫീസുകൾ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് സഭാ മാനേജർ സിജോ പന്തപ്പള്ളിയുടെ വീട് എന്നിവിടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത് നാലിടത്തും ഒരേ സമയത്താണ് റെയ്ഡുകൾ നടക്കുന്നത് അൻപതോളം പേരിട സംഘമാണ് പരിശോധന നടത്തുന്നത് കോടികളുടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ബിലീവേഴ്സ് ചർച്ചിന്റെ തിരുവല്ലയിലെ ആസ്ഥാന തടക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് കുറ്റിപ്പുഴയിലെ സഭാ ആസ്ഥാനം ഓഫീസുകൾ ബിലീവേഴ്സ് ചർച്ച് ഉൾപ്പെടെയുള്ള അഞ്ചിടങ്ങളിൽ ഒരേ സമയത്താണ് റെയ്ഡ് നടക്കുന്നത് അൻപതോളം പേരടങ്ങുന്ന സംഘമാണ് പരിശോധനയ്ക്ക് ഇന്ന് രാവിലെ ഓരോ ആസ്ഥാനത്തും എത്തിയത് സ്വർണക്കടത്ത് കേസിൽ ഷാജ് കിരൺ നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന ആരംഭിച്ചിരിക്കുന്നത് ബിലീവേഴ്സ് ചർച്ച വഴി മുഖ്യമന്ത്രി പിണറായി വിജയനെയും കോടിയേരി ബാലകൃഷ്ണനെയും അമേരിക്കയിലേക്ക് പണം എത്തിച്ചെന്നാണ് സ്വപ്ന സുരേഷ് പുറത്തുവിട്ട ഷാജ്കിരണിന്റെ ശബ്ദരേഖയിലുള്ള ഗുരുതര ആരോപണം എന്നാണ് ഇ ഡി അന്വേഷിക്കുന്നുള്ളത് പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണൻ എന്നിവർക്കും വേണ്ടി അമേരിക്കയിലേക്ക് ബിലിവേഴ്സ് ചർച്ച് പണം കടത്തിയെന്ന് ഇതൊക്കെയായിരുന്നു ബന്ധമുണ്ടെന്നും അവകാശപ്പെട്ട മാധ്യമപ്രവർത്തകൻ പ്രവർത്തകൻ ഷാജ്കിരൺ നടത്തിയ സംഭാഷണമാണ് സ്വപ്ന പുറത്തുവിട്ടത് ഇതോടെ കേരളത്തിൽ നിന്നും പണം അമേരിക്കയിലേക്ക് കടത്തിയതിന് യോഹനാനെതിരെ ടെക്സാസ് കോടതിയിലെ കേസും ചർച്ചയാവുകയാണ് ഗോസ്ബൽ ഫോർ ഏഷ്യയുടെ തിരുവല്ലയിലെ അക്കൌണ്ടുകളിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് മില്യൺ അമേരിക്കൻ ഡോളർ അതായത് കോടി രൂപ അയച്ചതായാണ് കേസ് സംഭാവന നൽകിയവരാണ് കേസ് കൊടുത്തത് സ്വപ്നയുടെ ആരോപണങ്ങൾ നിഷേധിച്ച് ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് നേരത്തെ രംഗത്തെത്തിയിരുന്നു ഉയർന്ന അടിസ്ഥാനരഹിതമാണിതെന്നും ഷാജ്കിരണുമായി മാധ്യമപ്രവർത്തകൻ എന്നതിലുപരി മറ്റൊരു ബന്ധമില്ലെന്നും സഭാ വക്താവ് സി ിജോ പന്തപ്പള്ളിയിൽ വ്യക്തമാക്കിയിരുന്നു സഭയെ അപകീർത്തിപ്പെടുത്തുന്നതിന് ഷാജ് കിരണിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും വിലവേഴ്സ് ചർച്ച വ്യക്തമാക്കിയിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി നടത്തിയ സംഭാഷണത്തിന്റെ വിവരങ്ങളും പുറത്തുവന്ന സംഭാഷണത്തിലുണ്ട് താൻ ഫോൺ വഴി എ ഡി ജി പിയുമായി സംസാരിച്ചിട്ടുണ്ടെന്നും ഷാജ് കിരൺ സമ്മതിച്ചിട്ടുണ്ട് ആരോപണം ഉയർന്നതിന് പിന്നാലെ വിജിലൻസ് ഡയറക്ടർ എം ആർ അജിത് കുമാറിനെ മാറ്റിയിരുന്നു ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇതുമായി കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരും ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ റെയ്ഡ് അവസാനിപ്പിക്കുമെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ഏതായാലും അഞ്ചിടങ്ങളിലും ഒരേ തന്നെ റെയ്ഡ് നടക്കുന്ന ഒരു പ്രത്യേകതയും ഈ ഒരു ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും വരും മണിക്കൂറിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരും